മച്ചാമാരെ, ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെൻസേഡിൻ്റെ മുകളിൽ ഇന്നൊരു നാല് വരി ഹോളോ ബ്രിക്സ് കെട്ടിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു നാല് ഹെൽപ്പറുണ്ട്, രണ്ട് മേസ്തിരിയുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ പണിയേ നമുക്കുള്ളൂ, കാരണം ഏകദേശം ഒരു 475 കല്ലിൻ്റെ കെട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ ഇപ്പോൾ വർക്കേ വരത്തുള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ലെൻ്റിലിൻ്റെ മുകളിൽ കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ കൂടി പറയാൻ പോകുന്നത്. അത് അറിഞ്ഞിരുന്നാൽ നമുക്ക് മുന്നോട്ടുള്ള വർക്കിൽ ഒരുപാട് ലാഭം നമുക്ക് ഒപ്പിക്കാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം വാട്ടർ ലെവലിൽ നമ്മൾ ഓരോ വരി എല്ലാ മൂലയിലും വാട്ടർ ലെവലിന് മട്ടം പിടിച്ചിട്ട് വേണം നമുക്ക് കല്ല് വെച്ച് ഓരോ വരി തിരിക്കാൻ. അപ്പോൾ ഈ നാല് വരി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏകദേശം 3.5 വരിയാണ് നമ്മുടെ കറക്റ്റ് ഹൈറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും രണ്ടാമത്തെ നിലയുടെ മുകളിൽ കെട്ടാൻ നേരത്ത്, അതായത് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് രണ്ടാമത്തെ ഫ്ലോർ മേളിൽ കെട്ടാൻ നേരത്ത് എപ്പോഴും ഒരു 4 വരി പൊക്കം വേണം. കാരണം 4 വരി പൊക്കം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂട് ഒരുപാട് കുറയാൻ സാധ്യത കുറവാണ്. കാരണം ചൂട് വലുതായിട്ട് അടിക്കില്ല ഹൈറ്റ് ശകലം കൂടുമ്പോൾ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 3 വരിയും പിന്നെ 1 വരി ഈ ഹോളോ ബ്രിക്സ് കട്ട് ചെയ്ത് വയ്ക്കും. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് പണിക്കൂലിയാവും, കാരണം ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവും. ഒരു കല്ല് പൊട്ടിച്ച് വയ്ക്കുന്നതും ഒരു കല്ല് മുഴുവനോളം വയ്ക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ 500 കല്ലിൻ്റെ കെട്ടാണെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി കല്ലും കൂടി വേണ്ടി വരും. അതായത് ഇപ്പോൾ 1 വരിക്ക് 50 കല്ലാണെങ്കിൽ നമുക്ക് 1 വരിക്ക് 25 കല്ല് മതി പകുതിയാണെങ്കിൽ. പക്ഷേ 50 കല്ലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പണി ലാഭമായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും കെട്ടാൻ നേരത്ത് ഫസ്റ്റ് ലൈന് തൂക്ക് കെട്ടുക, അതായത് നമ്മളെ ലെവല് കറക്റ്റായി നോക്കി എന്നിട്ട് വേണം ചെയ്യാൻ. കാരണം മുഖ്യ ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഹോളോ ബ്രിക്സ് കെട്ടാൻ നേരത്ത് ആദ്യത്തെ ഒരു ലൈന് തൂക്കട്ടാക്കി തൂക്കും, പിന്നീട് അങ്ങോട്ട് തൂക്കിയൊന്നുമില്ല, അങ്ങ് മുഴക്കോലിന് വെച്ച് ഏറ്റടിച്ച് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളെപ്പോഴും ഫസ്റ്റ് ലെവല് നല്ല തൂക്കി വേണം ചെയ്യാൻ. കാരണം നമുക്കിവിടെ ചാരം കെട്ടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി പാടായിരുന്നു. കാരണം സെൻസേഡിന് ഏകദേശം 1.5 അടി വീതിയേ ഉള്ളൂ. അപ്പോൾ ആ സെൻസേഡിൻ്റെ മുകളിൽ കയറിയാണ് നമ്മളിപ്പം കെട്ടുന്നത്. കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് വേണം ചെയ്യാൻ. നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് കെട്ട് നമ്മൾ കെട്ടുകയാണ്. അപ്പം രണ്ടാമത്തെ കാര്യം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 4 വരി വയ്ക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ വാട്ടർ ലെവലിന് 4 മൂല ഒരേ മട്ടത്തിനായിരിക്കും നമ്മൾ കെട്ടുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. രണ്ടാമത്തെ നില തട്ടുമുട്ടം കെട്ടുമ്പോൾ നമ്മൾ എവിടെയാണോ വെള്ളം, അതായത് നമ്മൾ ഈ തട്ടിൻ്റെ മേളിൽ റൂഫിൻ്റെ മേളിൽ വരുന്ന വെള്ളം സ്ലോപ്പ് കൊടുക്കുന്നത്, ആ കണക്ക് നമ്മൾ സ്ലോപ്പ് ഇട്ട് വേണം കെട്ടാൻ. അതായത് ഏത് മൂലയിലാണോ കെട്ടുന്നത് അതിനേക്കാളും ബാക്കിയുള്ള ഒരു മൂല ഒരു 1.5 ഇഞ്ച് പൊക്കി കെട്ടി നിർത്തണം. കാരണം അങ്ങനെ കെട്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് തട്ട് ഫാസ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരുപാട് സിമൻ്റ് ആവില്ല. കാരണം ഓൾറെഡി നമ്മൾ കെട്ടാൻ നേരത്ത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സ്ലോപ്പ് അങ്ങോട്ട് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഒരു ചെറിയ കനത്തിൽ മാത്രം നമുക്ക് സിമൻ്റ് ഇട്ട് ചാന്തിട്ടാൽ മതി. അല്ല, നമ്മൾ കറക്റ്റ് വാട്ടർ ലെവലിൻ്റെ ടോപ്പ് മട്ടം കറക്റ്റ് 4 സൈഡ് ഒരേ മട്ടത്തിലാണ് കെട്ടണമെങ്കിൽ നമ്മൾ ഒരു സൈഡ് സ്ലോപ്പ് കൊടുക്കാൻ നേരത്ത് അത് ചാന്ത്, അതായത് നമ്മൾ കോൺക്രീറ്റ് ചാന്തിടാൻ നേരത്ത് രണ്ടാമത് എക്സ്ട്രാ കോൺക്രീറ്റ് കുഴച്ച് വിടണം, അല്ലെങ്കിൽ ചാന്ത് കനം ഒരുപാട് കൂടും. ഇപ്പോൾ ചാന്ത് കനം ടോപ്പ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് ചാന്ത് കനം കൂടിക്കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതായത് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ കനം ഉണ്ടെങ്കിൽ ചാന്ത് പെട്ടെന്ന് പൊട്ടും, കാരണം അത്രയ്ക്ക് ചൂടാണ് അടിക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സൈഡ് സ്ലോപ്പ് ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ താഴത്തെ ഫസ്റ്റ് ഫ്ലോർ അങ്ങനെ ചെയ്യരുത്. കാരണം ഫസ്റ്റ് ഫ്ലോർ നമ്മൾ കറക്റ്റ് വാട്ടർ ലെവലിൽ തന്നെ ചെയ്യണം. കാരണം രണ്ടാമത്തെ ഫ്ലോർ വരുമ്പോൾ നമുക്ക് ടെയിലൊക്കെ ഇടാനുള്ളതാണ്. അപ്പം അതിൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ എവിടെയാണ് കറക്റ്റ് വെള്ളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് വേണം നമ്മൾ സ്ലോപ്പ് കൊടുക്കാൻ. കാരണം നമ്മൾ ഒരു സൈഡിൽ സ്ലോപ്പ് കൊടുത്തിട്ട് തട്ട് ഫാസ്റ്റ് ചെയ്യാൻ നേരത്തെ അവർ അവിടെ വേണ്ട ഇപ്പുറത്ത് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആ സ്ലോപ്പ് തിരിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാം, അവരുടെ അടുത്ത് ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ഇത് സ്ലോപ്പ് കൊടുത്ത് കെട്ടാൻ പാടുള്ളൂ. രണ്ടാമത്, ഈ ഹോളോ ബ്രിക്സ് കെട്ടുമ്പോൾ എപ്പോഴും യക്ഷക്കനം, അതായത് നമ്മൾ ഇഷ്ടിക വെച്ച് കെട്ടുമ്പോൾ യക്ഷ കുറച്ച് വേണം കെട്ടാൻ. അതായത് നമ്മൾ ഒരു ചെറുവിരൽ ഗ്യാപ്പിട്ട് വേണം നമ്മൾ കെട്ടാൻ. പക്ഷേ ഹോളോ ബ്രിക്സ് കെട്ടുമ്പോൾ നമ്മൾ ഈ ചെറുവിരൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂട്ടണം. അതായത് ഒരു
ഒരു 2 സെന്റി 3 സെന്റി ഗ്യാപ്പെങ്കിലും വേണം. എന്നാലേ നമുക്ക് ചാന്ത് നല്ല രീതിയിൽ അതിനകത്ത് ഫില്ല് ചെയ്ത് കല്ല് ഈ രണ്ട് കല്ല് തമ്മിൽ പരസ്പരം നല്ല ടൈറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ചില ആൾക്കാർ കല്ല് വയ്ക്കുമ്പോൾ അത് കല്ല് ഇറുവിയിരിക്കും. അപ്പോൾ അത് പൊട്ടിക്കാൻ മടിച്ച് അത് അങ്ങനെ തന്നെ വെച്ചിട്ട് ക്ലയൻറ്റ് കാണാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ നിന്ന് അങ്ങ് അടച്ച് ചാന്ത് വെച്ച് അങ്ങ് അടച്ച് വയ്ക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, അത് നമ്മൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുമ്പോൾ പോപ്പുലറായിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ ചെയ്യണം. കാരണം ചില ആൾക്കാർ ഇപ്പോൾ ഉള്ള പൈസയ്ക്ക് കുറച്ച് പൈസയ്ക്ക് ആയിരിക്കും തട്ടിക്കുട്ടി ഒരു വീട് വയ്ക്കുന്നത്. അപ്പോൾ ആ വീട് നമ്മളെ ഉത്തരവാദിത്തമാണ്, ആ വീട് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. ഇതിപ്പോൾ നമ്മളിവിടെ 570 കല്ല് അടുപ്പിച്ചിറക്കി. അപ്പോൾ നമുക്ക് ഇത് ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ, കാരണം ഈ 570 ഹോളോ ബ്രിക്സിൻ്റെ കെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ വർക്കേ വരുന്നുള്ളൂ. കാരണം ഈ വേറെ ഇടക്കെട്ടൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇയർ ഹോള് നമ്മൾ ഈ ജനൽ വാതിൽ അവിടെയൊക്കെ വരുന്നിടത്ത് 80 സെൻറ്റിമീറ്ററിൽ ഒരു ഇയർ ഹോൾ ഇടും. ഇയർ ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിങ് ചെയ്യാൻ നേരത്ത് ഒരു ഹോളോ ബ്രിക്സ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളത് അടയ്ക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 ഇഞ്ച് കനത്തിലാണ് അടയ്ക്കുന്നത്. 2 ഇഞ്ച് കനം ഗ്യാപ്പ് മതി, 2 or 2.5 ഇഞ്ചോ ഗ്യാപ്പ് മതി. പിന്നെ ഹാളിൽ നിന്ന് റൂമിലോട്ടൊന്നും നമ്മൾ എയറുകൾ കൊടുക്കാറില്ല. ഈ 4 വരി വെക്കുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പം സീലിംഗ് എല്ലാം ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു 6 ഇഞ്ചൊക്കെ താരും, 6 ഇഞ്ചോ 5 ഇഞ്ചൊക്കെ താന്ന് സീലിംഗ് ചെയ്താലും നമുക്ക് തട്ടിന് വലിയ ഹൈറ്റ് കുറവ് കാണിക്കില്ല. അപ്പോൾ നമ്മൾ 4 വരി കെട്ടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എപ്പോഴും സിമെൻറ്റ് മണ്ണ് മിക്സിങ് അത് വളരെ ശ്രദ്ധ വേണം. കാരണം ഈ തട്ടുമുട്ടം കെട്ടാൻ നേരത്ത് 6-ന് 1 അതായത് 6 കെട്ടി മണൽ 1 കെട്ടി സിമെൻറ്റ് ആ ഒരു ലെവലിൽ വേണം ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ മേളിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കോൺക്രീറ്റിൽ പിടുത്തം, അതായത് പൊട്ടലോ ക്രാക്കൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ടാറ്റ.